നമ്മുടെ കിടിലൻ രുചിയിലുള്ള ചക്ക എരിശ്ശേരി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചക്ക എരിശ്ശേരിയാണ്. ഹായ് ഫ്രണ്ട്സ്, അന്ന ഫുഡ്സിൻ്റെ പുതിയ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചക്ക എരിശ്ശേരിയാണ്. ചക്ക എരിശ്ശേരി തയ്യാറാക്കുന്നതിന് വേണ്ടി ചക്ക ഇങ്ങനെ നീളത്തിൽ ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ചക്ക വേവിച്ചെടുക്കാൻ ആവശ്യമുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഒരു അടപ്പ് വെച്ച് അടച്ച് ഇതൊന്ന് വേവിച്ചെടുക്കുക. ചക്ക വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് അതിന് വേണ്ടുന്ന അരപ്പ് തയ്യാറാക്കാം. അരമുറി തേങ്ങ ചിരകിയത്, കാൽ ടീസ്പൂൺ ജീരകം, കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കാൽ ടീസ്പൂൺ മുളക് പൊടി, 2 ചെറിയ വെളുത്തുള്ളി, 2 ചെറിയ ഉള്ളി, 3 പച്ചമുളക്. ഇതൊരു മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കാം. ഒരുപാട് അരയണ്ട, കുറച്ച് അരച്ചരച്ച്. തേങ്ങ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് ചെറുതായിട്ട് അരച്ചെടുത്തതേ ഉള്ളൂ, ഒരുപാട് അരച്ചെടുത്തിട്ടില്ല. ഈ ഒരു പരുവം മതിയാവും. ചെറിയ തരിതരിപ്പ് ഇങ്ങനെ കാണാനുണ്ട്, ഇങ്ങനെയുള്ള ഈ ഒരു പരുവം. ചക്ക നല്ലതുപോലെ വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. ഞാൻ ഇതിനെ ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പൊക്കെ പാകത്തിനുണ്ടോ എന്ന് ഈ സമയത്ത് ചെക്ക് ചെയ്ത് നോക്കുക. കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇതിന് ഇച്ചിരി ഉപ്പ് കുറവുണ്ട്, അപ്പോൾ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ചക്ക എരിശ്ശേരി നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കടുക് താളിക്കാം. ചക്ക എരിശ്ശേരിക്ക് കടുക് താളിക്കുന്നതിന് വേണ്ടി ഒരു ചട്ടി വെച്ച് കൊടുക്കുക. അതിലേക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കടുകിട്ട് കൊടുക്കുക. 2 വറ്റൽമുളക് നടുവേ കീറിയതും കൂടി ഇട്ട് കൊടുക്കുക. കറിവേപ്പില, ഇനി ഇതിലേക്ക് 1 സ്പൂൺ തേങ്ങ ചിരകിയതും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക. തേങ്ങയുടെ കളറ് കുറച്ച് മാറി വരുന്ന സമയം വരെ നമുക്കിതൊന്ന് വറുത്തെടുക്കാം. തേങ്ങ നല്ലതുപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഈ ഒരു ഗോൾഡൻ കളർ ആവുന്നിടം വരെ വറുത്തെടുക്കാം. ഇനി ഇത് നമുക്ക് എരിശ്ശേരിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള ചക്ക എരിശ്ശേരി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾക്കെൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു.